Hello friends, welcome back to my channel JISHNU'S Kitchen World. അപ്പോൾ നമ്മൾ ആണെങ്കിൽ ഇന്നൊരു ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടന്നാലോ? വീട്ടിലേക്ക് കടക്കുന്നതിന് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ബ്രെഡ് ഓംപ്ലേറ്റ് അടിക്കാനായിട്ട് നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് ബ്രെഡ് വേണം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സവാള ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, റെഡ് ചില്ലി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ്, പിന്നെ സാൾട്ട് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. ആദ്യമേ നമ്മളാണെങ്കിൽ ക്യാരറ്റും ബീൻസും റെഡ് ചില്ലിയും സവാളയും ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യമേ നമ്മൾ ഫ്ലെയിം ഓണാക്കി അതിലേക്ക് നമ്മളൊരു ഫ്രൈ പാൻ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ബീൻസും ക്യാരറ്റും സവാളയും റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ക്യാരറ്റും ബീൻസും സവാളയും റെഡ് ചില്ലിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വായിട്ടാണ്. ഇത് ചെറുതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ആക്കാം. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം നമ്മൾ എടുക്കണം. ഒരു പാത്രം എന്നല്ല, ഒരു ഗ്ലാസ്സോ എന്തോ ആയാലും മതി. ഇതിങ്ങനെ നടുക്ക് വെച്ച് അമർത്തണം. അന്നേരം ഇവിടെ ഒരു ഹോൾ പോലെ ആയി കിട്ടും. അന്നേരം നമുക്ക് ഇതുണ്ട് കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ചെയ്തെടുക്കാം. ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നമ്മളെല്ലാ മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇന്ന് നമുക്കിത് നല്ലതായിട്ട് ഒന്ന് ഇളക്കിക്കൊടുക്കാം. മുട്ട കലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മള് ഫ്ലെയിം ഓൺ ആക്കണം. അതിലേക്ക് നമ്മൾ ഫ്രൈ പാൻ എടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ചൂടായി വരുമ്പം നമ്മൾ ഇതിന്റെ മേലിലേക്ക് ബ്രെഡ് വെക്കാം. കല്ല് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഒരു ബ്രെഡ് എടുത്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച റെഡ് ചില്ലിയും ക്യാരറ്റും ബീൻസും സവാളയും കുറച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് മുട്ട കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ആയി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. നല്ലപോലെ ബാക്ക് വാഷ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മൂന്ന് രീതി ചെയ്യാം. ഇത് നമ്പർ വൺ ആണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ടു കാണിച്ചു തരാം. താഴത്തെ സൈഡും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. താഴത്തെ സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമ്മൾ നമ്പർ ടു ആണ് നോക്കാൻ പോകുന്നത്. അതുവരെ നമ്മൾ ഒരു ബ്രെഡ് എടുത്ത് കല്ലിലോട്ടിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റും ബീൻസും റെഡ് ചില്ലിയും സവാളയും കൂടെ അതിൻ്റെ നടുക്കോട്ടിട്ട് കൊടുക്കുക. ഇതിന്റെ നടുക്ക് നമ്മള് മുട്ട കോരി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുത്ത് ഇതിന്റെ നടുക്ക് വയ്ക്കാം. ഇനി നമുക്ക് അടിവശമായി കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അടിവശമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം. അടിവശമായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമ്പർ 3 ആണ്. നമ്മൾ എന്തെങ്കിൽ ഒരു ബ്രെഡ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മുട്ടയിലേക്ക് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മള് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതായി കഴിയുമ്പോ തിരിച്ചിടാം. അടിവശമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. അടിവശം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അടിവശമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നമ്പർ 3. നമ്മൾ മൂന്ന് രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് വീട്ടിൽ ട്രൈ ചെയ്തോളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റ് നിങ്ങൾ മൂന്ന് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കോ. എല്ലാവരും വീട്ടില് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കുട്ടികൾക്കും ബന്ധുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ വെറൈറ്റി വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.